ഈ വൈരാഗന കിട്ടുന്ന ആള് പ്രശ്നചിന്തയിൽ ആളെ കണ്ടാൽ ആ ആളിനെ 7 ദിവസം ഒരേ ആളിനെ കെട്ടണമെന്നാണ് പ്രശ്നചിന്തയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കയ്യോട്ട് ഭഗവതി ഒറ്റ 1 ദിവസമേയുള്ളൂ. അത് കറോർത്തി എറിഞ്ഞ ഒരു ആചാരക്കാരനുണ്ട്, ആ ആചാരക്കാരന് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ബാക്കിയുള്ള കയ്യുവെള്ളം ആൾ മാറി മാറി കെട്ടാം. ചണ്ഡമുണ്ട ഭണ്ഡ ദൈത്യനാശിനി കല്ലിയോട്ടു വാഴും ഉഗ്രരൂപിണി നിൻ കളിയാട്ടം പെരും കളിയാട്ടം നാടറിച്ചിതാ വരുന്നു കോമരം മേലരിക്കു കൂട്ടലായി ജീവിതം ചണ്ഡമുണ്ട ഭണ്ഡ ദൈത്യനാശിനി കല്ലിയോട്ടു വാഴും ഉഗ്രരൂപിണി നിൻ കളിയാട്ടം പെരും കളിയാട്ടം നാടറിച്ചിതാ വരുന്നു കോമരം മേലരിക്കു കൂട്ടലായി ജീവിതം എന്തായാലും ഈ മണ്ണിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ അത് ഗംഭീരമായ ഒരുക്കങ്ങളാണ് കാണുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആചാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഗംഭീരമായ ഒരുക്കങ്ങളാണ്. നമുക്കത് കാണാം. തൃക്കണ്ണാവി നിന്നു വന്ന ദീപനാളമേ തൃക്കൊടിക്കു കൂറയായ പൗഷമേഘമേ തൃക്കണ്ണാവി നിന്നു വന്ന ദീപനാളമേ തൃക്കൊടിക്കു കൂറയായ പൗഷമേഘമേ 40 ഈരടിക്കവുന്നു കാത്തവാദമേ വ്രതമോടുമയേ തുഴുവാനണയും മംഗലക്കുരുന്നുകൾക്കു കാവലാകണേ വ്രതമോടുമയേ തുഴുവാനണയും മംഗലക്കുരുന്നുകൾക്കു കാവലാകണേ. ഞാൻ മുൻപേ കല്ല്യോട്ട് ക്ഷേത്രം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ മണ്ണിലേക്ക് വരുമ്പോൾ നിറയെ പച്ചപ്പായിരുന്നു. അതായത് ഇവിടെ മുഴുവൻ കൃഷിയാണ്, അതായത് പുകയില കൃഷിയും പച്ചക്കൃഷിയും പച്ചക്കറി എല്ലാം ഉണ്ട്. ഇപ്പോൾ കാണുന്നത് ശരിക്കും ഈ ഒരു തെയ്യം നടത്തിപ്പിന് വേണ്ടിയിട്ട് ആ ഭൂമിയാകെ അവർ ഈ സമയത്ത് ഒഴിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തെയ്യത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആ ശ്രീകോവില് ഇപ്പോൾ താൽക്കാലികമായിട്ട് കെട്ടിയിരിക്കുന്ന ഈ ഒരു പ്രദേശത്താണ്. വളരെ മനോഹരമായി തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ിൽക്കയാണു ഭക്തമാനസം അഗ്നിശുദ്ധി ചെയ്തു കോലധാരി തൻഗണം തോറ്റമേറ്റു നിൽക്കയാണു ഭക്തമാനസം അഗ്നിശുദ്ധി ചെയ്തു കോലധാരി തൻഗണം തിരുമുടിക്കു കാത്തുമേലെ ദേവസഞ്ജയം മുടിയായി നിവരും കൃപതൻ ഉറവേ ചെക്കിമാലയും നിനിക്കു നൽകണേ ശിവേ മുടിയായി നിവരും കൃപതൻ ഉറവേ ചെക്കിമാലയും നിനിക്കു നൽകണേ ശിവേ ചണ്ഡമുണ്ട ഭണ്ഡ ദൈത്യനാശിനി കല്ലിയോട്ടു വാഴും ഉഗ്രരൂപിണി. ഈ അമ്പലം കെട്ടിയിരിക്കുന്നത് പെരിങ്കളിയാട്ടത്തിനുള്ള അമ്പലമാണ്. ഒന്ന് കല്ലോട്ട് ഭഗവതിയുടെ, ഒന്ന് തമ്പുരാൻ തെയ്യത്തിൻ്റെ, ഒന്ന് വൈരജാതകൻ ഈശ്വരൻ്റെ, ഒന്ന് മഹാവിഷ്ണുവിൻ്റെ. അങ്ങനെ 4 അമ്പലങ്ങളാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഈ അമ്പലത്തിലാണ് പണ്ട് കാലം കഴിച്ചിരിക്കുന്ന ഈ കണ്ണത്തിൻ്റെ വയലിൽ പിന്നെ അമ്പലം കെട്ടി ഇങ്ങനെ പെരിങ്കളിയാട്ടം കഴിച്ചു എന്നുള്ള ഐതിഹ്യമാണ് കൃഷ്ണകാരമുഖത്തിൽ കണ്ടത്. അതുപോലെയാണ് ഇപ്പം കെട്ടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കൃഷിഭൂമിയിലാണ് ഇവിടെ കളിയാട്ടം അരങ്ങേറിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ അതേ കൃഷിഭൂമിയിലാണ്, ഇവിടെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇതേ കൃഷിഭൂമിയിൽ തന്നെ തെയ്യത്തിന് സ്ഥാനങ്ങൾ കെട്ടണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് കല്ല്യോട്ട് ഭഗവതിക്കാണ് മെയിൻ സ്ഥാനം കൊടുത്ത് ഒരു പള്ളിയറ എന്നാണ്
കല്ല്യോട്ട് ഭഗവതിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്ന ആ കെട്ടി നിർമ്മിച്ചിരിക്കുന്നതിന് പേര് പറയുന്നത് ഭഗവതിയുടെ വലതുവശത്തായിട്ട് വൈരജാതൻ, അതായത് ശിവസങ്കല്പം, മഹാദേവ സങ്കല്പം. ദേവി പണ്ട് തളിപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ദേവിക്ക് കാവലായാണ് മഹാദേവൻ വന്നത്. മഹാദേവന് വൈരജാതൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കല്ല്യോട്ട് വന്നാലും ഭഗവതിയുടെ ശ്രീകോവിൽ നിന്ന് കുറച്ച് മാറിയാണ് വൈരജാതൻ്റെ ശ്രീകോവിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദേവിയുടെ മുന്നിൽ പൂരക്കളിയൊക്കെ നടക്കും. അപ്പോൾ ഭഗവാൻ ഈ ശബ്ദം അധികം പാടില്ല. അതുകൊണ്ട് ദേവിയുടെ മുന്നിൽ നല്ല ഒച്ചത്തിൽ പൂരക്കളി നടക്കും. വൈരജാതൻ ഭഗവാന്റെ മുന്നിൽ നടക്കും, പക്ഷെ അവിടെ ചെന്നിട്ട് ഈ കൈകൊട്ടുമ്പോൾ വളരെ മെല്ലെ കൊട്ടത്തുള്ളൂ. എന്നാൽ അതുപോലും ഭഗവാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഭഗവാൻ മുകളിൽ മാടത്തിൽ കയറിയിരിക്കും. അതുകൊണ്ടാണ് ദേവിയുടെ തൊട്ടടുത്ത് കാണുന്ന ഏറ്റവും പൊക്കമുള്ള സ്ഥാനം, അത് മുകളിൽ മാടമുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇത്ര ഹൈറ്റ് കൂടുതൽ വരുന്നത്. അത് കഴിഞ്ഞ് ദേവിയുടെ ഇടതുവശത്തായിട്ട് തമ്പുരാനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. തമ്പുരാൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ പറയാൻ കുറച്ച് കൂടുതലുണ്ട് പറയാൻ. അത് കഴിഞ്ഞ് വൈരജാതിൻ്റെ പുറകിലായിട്ടൊരു സ്ഥാനം കാണാം, അത് വിഷ്ണു ഭഗവാനാണ്. മലബാറിൽ കണ്ണൂരും കാസർഗോഡും എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ നാടാണ്. ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, കോടികൾ മുടക്കിയാണ് ഈ ആചാരങ്ങൾ നടത്തുന്നത്. ഇതിനൊന്നും ഒരു ക്ഷാമവും, പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം ഇതിൽ മനസ്സറിഞ്ഞ് ആ നന്മയോടുകൂടി ചെയ്യുന്നത് അവർക്കതിൻ്റെ പ്രതിഫലം ഇരട്ടിയായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഈ ആചാരങ്ങൾ ഇന്ന് ഈ മണ്ണിൽ ഒട്ടും മുടങ്ങാതെ നടക്കുന്നത്. ഇതറിയാത്തവർ ഇതിനെക്കുറിച്ച് അറിയണം, ഈ മണ്ണിലേക്ക് വരണം, എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊരു അഭ്യർത്ഥനയാണ്. ഏറ്റമേറ്റു നിൽക്കയാണു ഭക്തമാനസം, അഗ്നിശുദ്ധി ചെയ്തു കോലധാരി തൻഗണം. തോറ്റമേറ്റു നിൽക്കയാണു ഭക്തമാനസം, അഗ്നിശുദ്ധി ചെയ്തു കോലധാരി തൻഗണം. തിരുമുടിക്കു കാത്തുമേലെ ദേവസഞ്ജയം, മുടിയായി നിവരും കൃപതൻ ഉറവേ. ചെക്കിമാലയും എനിക്കു നൽകണേ ശിവേ, മുടിയായി നിവരും കൃപതൻ ഉറവേ. ചെക്കിമാലയും എനിക്കു നൽകണേ ശിവേ. ചണ്ടമുണ്ട ഭണ്ഡ ദൈത്യനാശിനി, കല്ലിയോട്ടുവാഴുമുഗ്രരൂപിണി. നിൻകളിയാട്ടം പെരും കളിയാട്ടം, നാടരിച്ചിതാ വരുന്നു കോമരം. മേലരിക്കു കൂട്ടലായി ജീവിതം, ചണ്ടമുണ്ട ഭണ്ഡ ദൈത്യനാശിനി. കല്ലിയോട്ടുവാഴുമുഗ്രരൂപിണി. നിൻകളിയാട്ടം പെരും കളിയാട്ടം, നാടരിച്ചിതാ വരുന്നു കോമരം. മേലരിക്കു കൂട്ടലായി ജീവിതം.